നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് അതിയായ ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ ഒരു തലകറക്കം പോലെയുണ്ട്, അല്ലെങ്കിൽ അത് കുറച്ച് നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ഒക്കെ വളരെ ഒരു തളർച്ച അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ബ്ലഡ് ടെസ്റ്റുകൾ നമ്മളൊന്ന് ചെയ്ത് നോക്കണം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയാം. നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാതെ തന്നെ ഒത്തിരി ആൾക്കാർ ലാബിൽ നമ്മുടെ പീരിയോഡിക് ചെക്കപ്പുകൾ നടത്താറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ബ്ലഡിലുള്ള വാല്യൂസ് ഒക്കെ നോക്കാറുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ള. അതിൻ്റെ കൂടുതൽ നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തളർച്ചയുണ്ടെങ്കിൽ എന്തൊക്കെ നോക്കാം, പ്രത്യേകിച്ച് ഒരു 40 വയസ്സായ കഴിഞ്ഞ ആൾക്കാർ തീർച്ചയായിട്ടും നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ പീരിയോഡിക് ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യം തന്നെ നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ ഒന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും. എച്ച് ബി അളവ് ഒരു പിന്നെ എന്താ സ്ത്രീകൾക്കൊരു 11.5 അല്ലെങ്കിൽ ഒരു 10 കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണവും തളർച്ചയും തലകറക്കവും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. പുരുഷന്മാർക്കൊരു 11 കുറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹീമോഗ്ലോബിൻ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. ബ്ലഡ് ഷുഗർ, പ്രത്യേകിച്ച് നമുക്ക് ബ്ലഡ് ഷുഗറിൻ്റെ പാരമ്പര്യം വീട്ടിൽ ആർക്കെങ്കിലും പ്രമേഹമുണ്ട്, എന്നാൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് ഷുഗറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ പോസ്റ്റ് ഫ്രോണ്ടിയൽ ബ്ലഡ് ഷുഗർ, അതായത് PPBS, ഇവയിലേതെങ്കിലും ഒന്ന് നമ്മൾ തീർച്ചയായിട്ടും ഫാസ്റ്റിംഗ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപുള്ളത് തീർച്ചയായിട്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. എന്നിട്ട് നമുക്ക് എല്ലാ വേരിയേഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഷുഗറിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത ട്രൈഗ്ലിസറൈഡ്സ് അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അപ്പം കൊളസ്ട്രോളിനൊക്കെ ക്ഷീണമൊക്കെ ആദ്യം കാണിക്കുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങളോ ആണ്. അപ്പം ആദ്യമേ തന്നെ നമുക്ക് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ, ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പാകത്തിന് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ആ കൊളസ്ട്രോൾ ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണം, തൈറോയിഡിൻ്റെ ഹോർമോൺസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ മെയിൻ ആയിട്ടും ക്ഷീണത്തിലായിരിക്കും ആദ്യം തുടക്കമുണ്ടാവുക. അതുകൊണ്ട് TSH എന്ന് പറയുന്ന ഹോർമോണും T3 T4 ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതൊന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അടുത്തതായിട്ടുള്ള വിറ്റമിൻ ഡി ആണ്. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ, അതായത് ഇപ്പോൾ ആരുടെ വിറ്റമിൻ ഡി നോക്കിയാലും ഒരു ഇൻസഫിഷ്യൻസി കാണുന്ന സമയമാണ്. ശരിക്കും ഒരു 20 കുറവൊക്കെയാണ് മിക്കവാറും പേരുടെ വിറ്റമിൻ ഡി കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ക്ഷീണം, മുടികൊഴിച്ചിലൊക്കെ വളരെ പ്രധാനമാണ് ഈ ഒരു വിറ്റമിൻ ഡി കുറവ് ഉണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും വിറ്റമിൻ ഡിയും ചെയ്ത് നോക്കുന്നത് വളരെ നല്ല. വേറെ പ്രശ്നമൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡി ചെയ്ത് നോക്കും. വിറ്റമിൻ ഡി കുറച്ചും കൂടെ ഒരു പൈസ കൂടുതലുള്ള, വില കൂടുതലുള്ള ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ മറ്റു ടെസ്റ്റുകളിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതിയാവും. കാരണം ഇത് കുറച്ച് വില കൂടുതലുണ്ടെന്ന്. അതുപോലെ തന്നെ അടുത്തതായിട്ടും CBC, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഒന്ന് ചെയ്ത് നോക്കുന്നതല്ല നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, നമ്മുടെ എല്ലാ ബ്ലഡിൻ്റെ കൗണ്ടുകൾ അറിയാനും ബാക്കി കാര്യങ്ങളും, അല്ലെങ്കിൽ ESR ഇവയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നതും ഈ നമുക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ അല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് ഒരു പ്രഥമ ദൃഷ്ടി ഒരു പെട്ടെന്നൊരു ഔട്ട്ലൈൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം ഇതൊരു ഈ പറഞ്ഞ എല്ലാ കോമൺ ടെസ്റ്റുകളാണ്, അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. നമ്മുടെ അടുത്ത ലാബിൽ തന്നെ നമുക്ക് ചെയ്ത് കിട്ടുന്ന കോമൺ ആയിട്ടുള്ള ടെസ്റ്റുകളും നമ്മുടെ ഒരു ഹെൽത്തിനെ പെട്ടെന്ന് നമുക്കൊന്ന് റിവ്യൂ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള രീതിയിലുള്ള ഹെൽത്ത് ചെക്കപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം ബ്ലഡ് ടെസ്റ്റുകളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.